പ്രിയമുള്ളവരെ, നിങ്ങളെ കാണുവാനും നിങ്ങളോട് കൂടെ വിശുദ്ധ ബലി അർപ്പിക്കുവാനും ഏറെ ആഗ്രഹമുണ്ട്. എങ്കിലും ഈ സാഹചര്യത്തിൽ അത് സാധിക്കുകയില്ല എന്ന് അറിയാമല്ലോ. നാളെ പെസഹ തിരുനാളാണല്ലോ. പെസഹ തിരുനാളിൽ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പെസഹ ആചരിക്കുവാനും വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസം പള്ളിയിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല എങ്കിലും പെസഹ തിരുനാളിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഒരിക്കലും കുറച്ച് കാണരുത്. സഭാധികാരികളുടെ നിർദ്ദേശം പോലെ വീടുകളിലായിരുന്നു കൊണ്ട് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് എല്ലാ ഭവനങ്ങളിലും വൈകുന്നേരം അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയും ഈ പെസഹ തിരുനാൾ ഏറെ മനോഹരമായി നമുക്ക് ആഘോഷിക്കാം. കുരിശുപടമുണ്ടാക്കാൻ കുരുത്തോല ലഭിക്കാത്തതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട. കഴിഞ്ഞ വർഷത്തെ കുരുത്തോലകൾ ഉപയോഗിച്ച് നമുക്ക് കുരിശപ്പമുണ്ടാക്കാം. അതില്ല എങ്കിൽ കുരിശപ്പമുണ്ടാക്കി കുടുംബനാഥൻ ആ അപ്പമെടുത്ത് പ്രാർത്ഥിച്ച് കുരിശു വരച്ച് വിഭജിച്ച് എല്ലാവർക്കും നൽകിയും നമുക്ക് പെസഹ ആചരണം നടത്താം. പെസഹ ആചരിക്കുവാൻ അയൽപക്കങ്ങളിലും ബന്ധുഭവനങ്ങളിലുമൊക്കെ പോകുന്ന രീതി നമുക്കുണ്ട് എങ്കിലും ഈ പ്രാവശ്യം അതൊന്നും വേണ്ടെന്ന് വയ്ക്കാം. എങ്കിലും നമ്മുടെ അയൽപക്കങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ആർക്കെങ്കിലും പെസഹ അപ്പം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ലാതെയുണ്ട് എങ്കിൽ അവരെ പരിഗണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പെസഹ ആചരണത്തിൽ മാത്രമല്ല, ലോക്ക്ഡൗൺ കഴിയുന്നതുവരെ നമ്മുടെ അയൽപക്കങ്ങളിലെ അടുപ്പുകൾ പുകയുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ, എളിമയുടെ പുതിയ മാനം നൽകുവാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ആ പാദങ്ങളിൽ മുത്തിയ തിരുനാഥൻ കാണിച്ചു തരുന്ന നല്ല വഴികളിലൂടെ നമുക്ക് നടക്കാം. മറ്റുള്ളവരെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ ഈ പെസഹ കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പെസഹ ആചരണത്തിലൂടെ ഇസ്രായേൽ ജനത്തിന് വലിയ രക്ഷ നൽകിയ ദൈവം ഈ പെസഹ ആചരണത്തിലൂടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും നമ്മെയും നമ്മുടെ സമൂഹത്തെയും രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.